നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ്മോൺസ് ക്ലിക്സ്. 4.5 മാസത്തെ എൻ്റെ കപ്പൽ ജോലിക്ക് ശേഷം എനിക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ സമയമായി വരുന്നു. അപ്പോൾ എനിക്ക് പകരക്കാരനായിട്ട് വരുന്ന ആൾക്ക് നമ്മുടെ ജോലിയുടെ ഉത്തരവാദിത്വമൊക്കെ ഏൽപ്പിച്ചിട്ടാണ് എനിക്ക് തിരിച്ചു പോകാൻ. അപ്പോൾ പുള്ളിക്ക് കൊറോണ ഒന്നും വരാതെ കപ്പലിൽ പുള്ളി വരണമെന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം, വീഡിയോയിലേക്ക് പോകാം. ഒരു മാസത്തെ നങ്കൂരത്തിലുള്ള വെയിറ്റിങ്ങിന് ശേഷം ഞങ്ങളുടെ കപ്പലിന് അകത്തേക്ക് പോകാൻ സമയമായി. എൻ്റെ കപ്പൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കണ്ടെയ്നർ ഷിപ്പിന് ഇത്രയും നാൾ വെയിറ്റിംഗ് കിട്ടുന്നത്. രാവിലെ ഏകദേശം 2 മണിയോടുകൂടി പൈലറ്റ് കയറി വന്നായിരുന്നു. അപ്പം ഇപ്പം ഏകദേശം 4 മണിയായി. 4 മണിയോടുകൂടി ഡെക്ക് ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാവർക്കും സ്റ്റേഷൻ കോൾ, സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിലും പുറകിലുമായിട്ട് റെഡിയായിട്ട് നിൽക്കാനുള്ള നിർദ്ദേശം കിട്ടി. അങ്ങനെ എല്ലാവരും കപ്പൽ കരയ്ക്കടുക്കുമ്പോൾ കയറി വെച്ച് കെട്ടാൻ വേണ്ടി റെഡിയായിട്ട് മുന്നിലും പുറകിലൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. കപ്പൽ അമേരിക്കയിലുള്ള ന്യൂയോർക്ക് എന്ന പോർട്ടിലേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നല്ലൊരു പാലമുണ്ട്, അതിൻ്റെ പേര് ബയോൺ ബ്രിഡ്ജ് എന്നാണ്. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇലുമിനേഷനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ കൂടെ വേണം കപ്പലിന് പാസ് ചെയ്ത് പോകാൻ. നമ്മൾ നേരത്തെ തന്നെ വെള്ളത്തിൽ നിന്ന് കപ്പലിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗത്തേക്കുള്ള ആ ഒരു ഹൈറ്റ്, അതായത് എയർ ഡ്രാഫ്റ്റ് എത്രയാണെന്നൊക്കെ ചെക്ക് ചെയ്ത് അതോറിറ്റിയൊക്കെ അറിയിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇതിലൂടെ പാസ് ചെയ്ത് പോകുന്നത്. ഇപ്പം മുകളിലോട്ട് ഒരു കുറച്ച് ക്ലിയറൻസ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കപ്പൽ ഇടിക്കുകയും അപകടമൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതെല്ലാം സേഫാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ആ പാലത്തിൻ്റെ കീഴെ കൂടെ നമ്മൾ നമ്മുടെ പോർട്ടിനെ ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു 2-3 ഷിപ്പൊക്കെ ഒരുമിച്ചായിരിക്കും അവിടെ അകത്തേക്ക് കയറുന്നതും അതുപോലെ തന്നെ പുറത്തേക്ക് സെയിലിംഗ് ആയി പോകുന്നതും. സാധാരണയായിട്ട് അമേരിക്കയുടെ വെസ്റ്റ് കോസ്റ്റിലൊക്കെ അത്യാവശ്യം ഡിലേ ഒക്കെ സംഭവിക്കാറുണ്ട്. എന്നാൽ ഈയിടെയായിട്ട് അമേരിക്കയുടെ ഈസ്റ്റ് കോസ്റ്റിലും അത്യാവശ്യം ഡിലേകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പോർട്ടിനോട് അടുക്കുന്ന സമയത്ത് വളരെ സ്ലോ ആയിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. കാരണം ഇത്രയും വലിയ കപ്പൽ പെട്ടെന്നൊന്നും നമുക്കങ്ങോട്ട് നിയന്ത്രിക്കാൻ സാധിക്കത്തില്ല. ഇപ്പോൾ വലിയ സ്പീഡിലൊക്കെ പോയി അവിടെ പോയി എഞ്ചിനൊക്കെ വർക്കാതിരുന്ന് കഴിഞ്ഞാൽ അവിടെ കിടിച്ച് തെറിപ്പിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് എല്ലാം നമ്മൾ സ്ലോ ആയിട്ടും ടഗിൻ്റെ സഹായത്തോടെയൊക്കെയാണ് ഒരു പോർട്ടിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുന്നത്. അപ്പോൾ എൻ്റെ റിലീവർ വരേണ്ട ഫ്ലൈറ്റ് 6 മണിയോടെയാണ് അവിടെ അമേരിക്കയിൽ ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കപ്പൽ ഏകദേശം 6 മണിയോടുകൂടി അവിടെ നമ്മൾ കരയ്ക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ആ ഒരു ഫ്ലൈറ്റ് അവിടെ പറന്നിറങ്ങി. അതിൽ എൻ്റെ പകരക്കാരനുണ്ടാകുമെന്ന വിശ്വാസത്തോടെ സമാധാനത്തോടെ ഞാൻ ഇരിക്കുവാണ്. എന്തായാലും കുറച്ച് സമയം കൂടെ കാത്തിരുന്നാൽ എന്താണെന്ന് മനസ്സിലാകും. ഇപ്പോൾ നമ്മൾ കപ്പൽ അവിടെ അടുക്കുന്ന സമയത്ത് വേറൊരു കപ്പൽ പോകാൻ വേണ്ടി റെഡിയായിട്ടിരിക്കുവാന്ന് തോന്നുന്നു. ടഗ് കാര്യങ്ങളൊക്കെ അവിടെ ഒന്ന് നിപ്പുണ്ട്. അങ്ങനെ ഒരു ദിവസം കൊണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ സൈൻ ഓഫ് ചെയ്ത് പോവുകയാണ്. എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്ത് ഗ്യാങ് വേ വഴി പയ്യെ പുറത്തേക്ക് പോകുന്നു. നമ്മളെ കാത്ത് 4 മണിയോടെ വണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ വണ്ടി വന്നതോടുകൂടി അതിനെ ലക്ഷ്യമാക്കി പോവുകയാണ്. നമ്മുടെ ലഗേജെല്ലാം വണ്ടിയെ കയറ്റി നമുക്കിനി എയർപോർട്ടിലേക്ക് പോകണം. അങ്ങനെ 4.5 മാസം എൻ്റെ വീടായിരുന്ന കപ്പലിനോട് യാത്ര പറഞ്ഞ് ഞാൻ പയ്യെ പുറപ്പെട്ടു. അപ്പോൾ സാധാരണ ആൾക്കാർ ചോദിക്കും ഈ ഒരു സെയിം കപ്പലിലാണോ എപ്പോഴും വരുന്നതെന്ന്. അങ്ങനെയല്ല, ഓരോ പ്രാവശ്യം നമ്മൾ കപ്പലിൽ ജോലിക്ക് കയറുന്നത് ഓരോരോ ഷിപ്പുകളിലായിരിക്കും. ഇന്നേവരെ ആകെ ഒരു കപ്പൽ മാത്രമേ ഉള്ളൂ ഞാൻ 2 പ്രാവശ്യം ജോലി ചെയ്തിട്ടുള്ളൂ. ബാക്കി കപ്പലുകളൊക്കെ വേറെ വേറെ കപ്പലുകളായിരുന്നു. അങ്ങനെ നമ്മൾ പയ്യെ എയർപോർട്ടൊക്കെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ന്യൂയോർക്ക് എയർപോർട്ട് അടുത്ത് തന്നെയാണ്, അതുകൊണ്ട് തന്നെ തലങ്ങും വിലങ്ങും ഫ്ലൈറ്റൊക്കെ പായുന്നത് കാണാം. അപ്പോൾ കുറച്ച് ദൂരം യാത്ര ചെയ്യാനുള്ളൂ, അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ, കാഴ്ചകൾ മാത്രമേ എനിക്ക് കാണാൻ സാധിച്ചുള്ളൂ. ഇപ്പോൾ ഈ കാണുന്നത് കാറൊക്കെ കൊണ്ടുപോകുന്ന കപ്പലുകളിൽ നിന്ന്, അതായത് റോറോ ഷിപ്പിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത കാറുകളാണ് അവിടെ നിരത്തിയിട്ടേക്കുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള പാലവും കൂടെ ഉണ്ടായിരുന്നു. പാലമൊക്കെ കയറി ഇറങ്ങിയാണ് നമ്മളിപ്പം എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം എയർപോർട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റ്സൊക്കെ അവിടെ നിരനിരയായിട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. യാ, താങ്ക് യു. എന്നെ എയർപോർട്ടിൽ കൊണ്ടുചെന്നാക്കിയ ആ ഒരു ചെറിയ പരിചയത്തിൻ്റെ പേരിൽ തന്നെ ആ അമേരിക്കൻ ഡ്രൈവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഇനി ആരെങ്കിലും വരാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ജോസ്മോൺ ക്ലിക്സ് എന്ന ചാനലിലേക്ക് കയറി വരിക. സെക്യൂരിറ്റി ചെക്കിനുള്ള നീണ്ട ക്യൂ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം, ഒഴിച്ചുകൂടാനാകാത്ത കുറച്ച് കാര്യങ്ങൾ വാങ്ങിയതിന് ശേഷം,
എയർപോർട്ടിൽ കിട്ടിയ ഫ്രീ വൈഫൈ വെച്ചിട്ട് ഒരു മാസത്തോളം മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കാത്ത നെറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. അതിനുശേഷം നമുക്ക് പോകാൻ സമയമായപ്പോൾ ബോർഡിംഗ് ഗേറ്റ് ലക്ഷ്യമാക്കി നടന്നു. അങ്ങനെ അർദ്ധരാത്രിയോടുകൂടി പയ്യെ ഫ്ലൈറ്റ് പൊങ്ങിത്തുടങ്ങി. ഇനി ഏകദേശം 14 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം വേണം ഈ ഫ്ലൈറ്റിന് ഡൽഹി എത്താൻ. അപ്പോൾ അതുവരെ ഒറ്റ സ്ട്രെച്ചിലാണ് പോകുന്നത്. അപ്പോൾ ഇടയ്ക്ക് അവർ ഫുഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് തരുന്നുണ്ടായിരുന്നു. അത്ര വലിയ കുഴപ്പമില്ലാത്ത ഫുഡെന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിച്ച് കുറച്ചൊക്കെ ഉറങ്ങി അങ്ങനെ നമ്മുടെ യാത്ര തുറന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ അടുത്ത ദിവസം രാത്രി 8:30 ആയപ്പം ഡൽഹി എത്തി. അവിടെ നിന്ന് നേരെ പോയി നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം അടുത്ത ഫ്ലൈറ്റ് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് പിടിച്ച് വേണം പോകാൻ. ലഗേജൊക്കെ കളക്ട് ചെയ്ത് ബോർഡിംഗ് പാസ് കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് നമുക്ക് എടുക്കേണ്ടിയിരിക്കുന്നു. അതൊക്കെ കമ്പ്യൂട്ടർ വഴി എടുത്തതിന് ശേഷം അടുത്ത ഫ്ലൈറ്റിനുള്ള കാത്തിരിപ്പ് തുടങ്ങി. അടുത്ത ഫ്ലൈറ്റ് രാവിലെ 5 മണിക്കേ ഉള്ളൂ. അപ്പോൾ അതുവരെ എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് 2 രൂപ ചിലവിൽ ലോഞ്ച് യൂസ് ചെയ്യാമെന്നുള്ള കാര്യം മനസ്സിലായത്. അങ്ങനെ ഒരു ഇടക്കാല ആശ്വാസത്തിന് 5 ചപ്പാത്തിയും ചിക്കൻ കറിയും കാപ്പിയും കുടിച്ച് കുറച്ച് സമയം കളഞ്ഞു. ചില ബാങ്കുകളുടെ തിരഞ്ഞെടുക്കപ്പെട്ട ചില ഡെബിറ്റ് കാർഡുകളുണ്ടെങ്കിൽ ഈ 2 രൂപയുടെ ചിലവിൽ നമുക്ക് ഈ ലോഞ്ചിലൊക്കെ കയറാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ അടുത്ത ഫ്ലൈറ്റിന് കയറാൻ സമയമായപ്പം നമ്മൾ നേരെ നമ്മുടെ നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ് പിടിച്ച് പോവുകയാണ്. എയർ ഇന്ത്യക്കാർ അത്യാവശ്യം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് അവിടെ തന്നു. അപ്പോൾ അതെല്ലാം കഴിച്ച് നമ്മുടെ നാട്ടിലോട്ട് എത്തുന്നതും വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. അങ്ങനെ നേരം വെളുത്തപ്പം കൊച്ചി എത്തി. ഇപ്പോൾ പുറത്തുനിന്ന് കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഈ പച്ചപ്പൊക്കെ കാണുമ്പം പ്രത്യേക ഒരു മനസ്സുഖം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത്ര മേളിൽ നിന്ന് നോക്കുന്നതുകൊണ്ട് തന്നെ റോഡിലെ കുഴികൾ കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കാത്തതും വളരെ ആശ്വാസം പകരുന്ന ഒന്നാണ്. എന്തായാലും അമേരിക്കയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ആൾക്കാരെയൊക്കെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. കാരണം അത്യാവശ്യം നീണ്ട ഫ്ലൈറ്റ് യാത്രയ്ക്ക് ഒടുവിലാണ് ഇവിടെ നാട്ടിലെത്താൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം ഫ്ലൈറ്റിലിരിക്കുകയും അതുപോലെ ഈ ഇടയ്ക്കുള്ള പോസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴത്തേക്കും മനുഷ്യൻ്റെ പരിപ്പ് ഇളകിപ്പോവും. അങ്ങനെ പയ്യെ നമ്മുടെ കൊച്ചിയിലോട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റ് എത്തിയ ഉടനെ എയർപോർട്ടിൻ്റെ ബസ്സിൽ കയറി എയർപോർട്ടിൻ്റെ എക്സിറ്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ ഇനി കളക്ട് ചെയ്യാണ്ടോണ്ട് അതിനുശേഷം ഏതെങ്കിലും ടാക്സി കാര്യങ്ങളൊക്കെ പിടിച്ച് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. എന്തായാലും സമയത്തിന് സൈൻ ഓഫ് കിട്ടിയതിൽ ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പയ്യെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യം സമയത്തിന് തന്നെ സൈൻ ഓഫ് കിട്ടേണ്ടതിൻ്റെ ആവശ്യകത നിങ്ങളിൽ പലർക്കും കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്ത ഫോട്ടോയിൽ നിന്നൊക്കെ മനസ്സിലായി കാണും. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.